ശജരാത്ത് പൂത്ത സുബർഗത്തിൻവാതിൽ കണ്ട്. ഹായ്, ഇതെന്റെ തറവാട് വീടാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ ആദ്യം എൻ്റെ ഉമ്മാനെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ ഉമ്മ. ഉമ്മയുടെ പേര് സൽമ എന്നാണ്. ഉമ്മ സ്കൂൾ ടീച്ചറാണ്. എൻ്റെ പാട്ടിനൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഉമ്മയാണ്. അപ്പോൾ ഉമ്മാനെ നമുക്ക് പരിചയപ്പെടാം. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. രണ്ടാമത്തെ മോളാണ് ഷഹാന, പ്ലസ് വണ്ണിന് പഠിക്കുകയാണ്. നടുവട്ടം ജനതാ സ്കൂളിലാണ് പ്ലസ് വണ്ണിന് പഠിക്കുന്നത്. പിന്നെ വളരെ ചെറുപ്പ നാളിൽ തന്നെ പാട്ടിനോടുള്ളൊരു കല ഉണ്ടായിരുന്നു. ഒരു മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ പാടി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ പാടി തുടങ്ങിയിരുന്ന പാട്ട് ഏതായിരുന്നു ഷഹാന? സരിഗമരാഗം പാട്ടായിരുന്നു. രണ്ടുപേരും പാട് പാടി കൊടുക്കുക. സരിഗമരാഗം രാഗിളികൾ പാടുന്നു മുഞ്ചത്തേ, ആശകൾ കൽവിൽ ആഴികളാൽ തിരതള്ളും രാവിന്ന്, മഞ്ഞിൽ കുളിർക്കും പൗർണമിയോ നിന്നേനി പോമോളേ, കൈകൊട്ടിപ്പാടി വന്നണയുന്നു നിന്റെ പൂമാരൻ. ഈ പാട്ട് വീട്ടിൽ എപ്പോഴും ഇങ്ങനെ രാവിലെ ഉച്ചക്കും ഒക്കെ പാടി നടക്കുമായിരുന്നു. അങ്ങനെയാണ് പാട്ടിനോടുള്ള ഒരു കല ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ സ്കൂളിൽ കലോത്സവങ്ങളിലൊക്കെ എൽ പി സ്കൂളിലും കലോത്സവങ്ങളൊക്കെ പങ്കെടുപ്പിച്ചു. അങ്ങനെ സ്കൂൾ തലത്തിലും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ പ്രൈസ് കിട്ടിയിരുന്നു. പിന്നെ ഇങ്ങനെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അഷ്റഫ് മഞ്ചേരിയുടെ അടുത്തും നിസാർ തൊടുപുഴ അമാഷടുത്തും രണ്ടുപേരടുത്തും മാറി മാറി പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പിന്നെ പാട്ടിനോടുള്ളൊരു ഇഷ്ടം കൂടി. പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസും ഒക്കെ പങ്കെടുത്ത് ഒരുപാട് വേദികളിലൊക്കെ പാടിയിരുന്നു. ഫസ്റ്റിൽ സ്റ്റേജിൽ പാടിയിരുന്ന പാട്ട് റംലാബികത്തിൻ്റെ പാട്ടാണ് അവൾക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ കൂടുതൽ അന്ന് പാടിയിരുന്ന പാട്ട് ഷഹാന ഒന്ന് പാടി കൊടുക്ക്. വമ്പുറ്റ ഹംസ പാടി. വമ്പുറ്റ ഹംസാരലിയല്ല ചാടി തമ്പി അസുവതിൽ മാറടാ, വള്ളൽ നബി മഹമൂദർ ഹൗലിന് വെള്ളം കുടിക്കുന്നു നാരടാ, അംബർ സഫിയുള്ള കാവൽ വെച്ചുള്ള സംഭരമേ ചെന്ന് കേറടാ, ഖൈറുൽ ബറ നബിയ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത് അതേപോലെ പ്രൈസൊക്കെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. പിന്നെ ജില്ലാ സബ് ജില്ലാ അങ്ങനെയൊക്കെ പോയി. പിന്നെ കലോത്സവങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകൾ നിരീക്ഷിച്ച കാരണമാണ് ഗൾഫ് ഷോകളൊക്കെ കിട്ടാറ് തുടങ്ങി. പിന്നെ ഗൾഫിൽ പ്രോഗ്രാംസിന് പോകുമ്പോൾ അവിടെ ഉപ്പ അവിടെയാണ് ഉള്ളത്, റാസൽ കൈമേലാണ്. അങ്ങനെ യു എ മൊത്തം എല്ലാ സ്ഥലങ്ങളും പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കഴിഞ്ഞ പെരുന്നാളിനും ക്രിസ്മസ് ന്യൂ ഇയർ അതിനൊക്കെ ഗൾഫിൽ തന്നെയായിരുന്നു ഷോ ഉണ്ടായിരുന്നത്. അതിന് പിന്നെ സ്വന്തമായിട്ട് കുറച്ചായി യൂട്യൂബ് ചാനൽ, ഷഹാന ബാൻഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അവൾ. ഞാനങ്ങനെ അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല. അവരുടെ ബ്രദറാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇപ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. പ്ലേ ബട്ടനൊക്കെ കിട്ടിയിട്ടുണ്ട് ഷഹാനക്ക്, ഷഹാന ബാൻഡ് എന്നുള്ള. സ്കൂൾ കലോത്സവങ്ങളിൽ പിന്നെ ജില്ലാ സബ് ജില്ല ഒക്കെ പോയ ഉറുദു, അറബി, ഒപ്പന, മാപ്പിളപ്പാട്ട്, ലൈറ്റ് മ്യൂസിക് ഇതിലെല്ലാം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉറുദുവിലൊക്കെ ഫസ്റ്റ് കിട്ടിയ നാലുപേര് ഷഹാന ഉറുദുവിൻ്റെ പടി കൊടുക്കും.
ഹരം മേ ഫക്കീരേ ഹജം തേരേ ഗുനോരേ അലം മേ തലബ് ഹേ തലബ് തോ അതാ ഹേ അതാ തോ കുജാ മൻ കുജാ തോ കുജാ മൻ കുജാ തോ കുജാ മൻ കുജാ തോ കുജാ മൻ കുജാ. അതുപോലെ മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയ ജില്ലയിൽ നിന്നുള്ള നാലുപേരി ശഹന പാടിക്കൊടുക്കും. വാരിയൻ കുന്നന തൊന്തിസുമാൻ ശുഹൃത്തവരാം പൊരുളേ പാരിതിൽ വഞ്ചക ബ്രിട്ടണ തീർത്തവരാം തിരുപൂങ്കമരേ പോരിതിൽ മാപ്പിള മക്കളെ നെഞ്ചുളമാലുളന്തിട്ടവരെ പരിശതിലരസമിൽ അരുമ പൊങ്ങുന്യായിഷമോതിൻ കുട്ടിസൂതനായി പിറന്തോരേ പെരിശമിൽ അരിമസൽ തിരുകൊരു കുഞ്ഞിക്കമോ അരികതിലൊരു തിരി തെളിത്താരേ ബീരിത തീരമതാമലബാറിലു ദിത്തമിറാം തരുളേ വാരിയൻ കുന്നന തൊണ്ടിസുമാൻ ശുഹൃത്തവരാം പൊരുളേ. പിന്നെ എനിക്ക് ഉപ്പ നല്ല സപ്പോർട്ടാണ്. ഉപ്പ ഗൾഫിലാണ്. ഉപ്പാൻ അധികം ഞാൻ കാണാറുള്ളത് അവിടെ ഗൾഫ് സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോഴാണ്, അവിടെ നിന്നാണ് ഞാൻ കാണാറുള്ളത്. പിന്നെ എനിക്ക് റിത്താത്ത ഉണ്ട്, ഷർജില ബാനു, ഇക്കാക്ക ബാബു, പിന്നെ ബാബുക്കാട് വൈഫ് സജിന, അങ്ങനെ ഇവരൊക്കെയാണ് എന്നെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നല്ല സപ്പോർട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇക്കാക്കയാണ് ഇതിൽ യൂട്യൂബൊക്കെ മാനേജ് ചെയ്യാറുള്ളത്. അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഹബീബി ഹബീബി അനൂറലായി സാറ്റിൻ ഹയാലി ആഷിക് ബബാലി സീ വലായി റഫി പാരി ഹബീബി അനൂറലായി സാറ്റിൻ ഹയാലി ആഷിക് ബബാലി സീ വലായി റഫി പാരി ഹബീബി 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 അനൂറലായി ഹബീബി 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 അനൂറലായി ഹബീബി 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 അനൂറലായി സാത്തിൻ ഹയാലി സാത്തിൻ ഹയാലി ഹബീബി അനൂറലായി സാത്തിൻ ഹയാലി ആഷിക് ബബാരിസ് കീ വലായി റഫി പാരി ഹബീബി അനൂറലായി സാത്തിൻ ഹയാലി ആഷിക് ബബാരിസ് കീ വലായി റഫി പാരി. എൽ കെ ജിയിൽ ഷഹാനനെ ആദ്യമായിട്ട് ദാറുസലാം ഇംഗ്ലീഷ് സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്. അവിടുന്ന് നല്ല സപ്പോർട്ട് തന്നെ ആയിരുന്നു. അവിടെ മുതലാണ് ഇങ്ങനെ പാട്ടിന് കലണ്ടെന്ന് മനസ്സിലായത്. പിന്നെ എൽ പി സ്കൂൾ, അത് എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ മാറി എൽ പി സ്കൂൾ കൊടുമുടി. അധ്യാപകർക്കും പിന്നെ അവിടുത്തെ നാട്ടുകാർക്കും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പ്രോഗ്രാമിനായാലും സ്കൂൾ കലോത്സവങ്ങൾക്കായാലും. അത് കഴിഞ്ഞ് യു പി സ്കൂൾ നരിപ്പറമ്പ് സ്കൂളായിരുന്നു, അവിടെ അധ്യാപകർ അതേപോലെ നല്ല സപ്പോർട്ട്. കഴിഞ്ഞ് ഹൈസ്കൂൾ പോയി പരുദൂര സ്കൂളായിരുന്നു പാലക്കാട് ജില്ല തന്നെ, ഒക്കെ അവിടെ നിന്നൊക്കെ തന്നെ നല്ല സപ്പോർട്ട്. അധ്യാപകരൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അധ്യാപകരും ഫ്രണ്ട്സും പ്രോഗ്രാമിന് പോവുകയാണെങ്കിലും അധികം ലീവ് എടുക്കാതെ ലെവലിൽ എല്ലാവരും അനുകൂലമായിരുന്നു. പിന്നെ ഇപ്പോൾ ഉള്ളത് നടുവട്ടം ജനതാ സ്കൂളാണ് പ്ലസ് വണ്ണിന്. അവിടെയും ഏറെ നല്ല സപ്പോർട്ട് തന്നെയാണ് അധ്യാപകരും പിന്നെ ഫ്രണ്ട്സും എല്ലാവരും. മുൻപേ വായ് നൻപേ വാ ഉണവാ മുൻപേ വായ് അൻപേ വാ പൂ പൂവായ് പൂ പൂവാ കേട്ടേ ഓ
മാത്രമല്ല, എനിക്ക് ആ ഷോയിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ എടുത്ത് പറയുകയാണെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സ്, ഞങ്ങൾ 18 പേരായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിൽ, ഇപ്പോൾ 7 പേരായി നിൽക്കുന്നു. പക്ഷേ ഞങ്ങൾ 18 പേരായിട്ടും ഇപ്പോഴും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. സ്റ്റേജ് ഷോസിൽ ഞങ്ങൾ ഒപ്പം പാടാറുണ്ട്. അതിലേറ്റവും എടുത്തു പറയുകയാണെങ്കിൽ റൈഹാന ഫിസ്ര, അവരെപ്പോഴാണ് ഞാൻ എപ്പോഴും നിൽക്കാറുള്ളത്. നമുക്ക് അവിടെ വന്ന ഷോയിൽ അവിടെ നിൽക്കുക, ഞങ്ങളാണ് അവിടെ ഒരു സെറ്റായിട്ട് ഫുള്ള് ഇങ്ങനെ ആ ഫ്ലോറിൽ ഫുൾ നടന്ന് എല്ലാ ഫ്രണ്ട്ഷിപ്പൊക്കെ അടിപൊളി. പിന്നെ ഞങ്ങൾ വയനാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അന്നൊക്കെ ഞങ്ങളൊരു ഫാമിലി പോലെ. ഞങ്ങളൊരു ഈ ഷോയിൽ ഞങ്ങൾ ഈ കണ്ടസ്റ്റൻസ് ഒരു ഫാമിലി പോലെയാണ്. അവരുടെ പാരൻസും എല്ലാവരും നല്ല കമ്പനിയാണ്. എനിക്ക് ആ ഷോക്ക് വരുമ്പോൾ ഏറ്റവും ഇഷ്ടം അവിടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാനാണ്. പിന്നെ ജഡ്ജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൻവർക്ക, ഫൈസൽ മാഷ്, പിന്നെ രഹനത്ത അവരാണ്. പിന്നെ ആദ്യം വിദ്യാധരൻ മാഷൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റി, അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. മാമുക്കോയ സാറ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ജഡ്ജസിൻ്റെ സജഷൻസൊക്കെ കേട്ടിട്ട് ഒരുപാട് സ്റ്റേജിൽ പെർഫോം ചെയ്യാനും എല്ലാം ഇമ്പ്രൂവ് ആയി, അതെടുത്ത് പറയണം. പിന്നെ ആങ്കർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. തങ്കത്താല് പോലെ കതൃക്കത്തെ തിളങ്ങും പുതുനാരേ, മാളികയിൽ മുടി ചുടി വിളങ്ങും വളരെ നാരേ, തങ്കത്താല് പോലെ കതൃക്കത്തെ തിളങ്ങും പുതുനാരേ. അപ്പം ഞാനിപ്പോൾ പഠിക്കുന്നത് ഈ GJHSS നടുവട്ടം സ്കൂളിലാണ്, ജനത സ്കൂളിൽ. അവിടെ എനിക്ക് നല്ല സോങ്സിനൊക്കെ നല്ല സപ്പോർട്ടാണ്. എൻ്റെ മാഷുമാരും ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് എൻ്റെ ജേർണലിസം പഠിപ്പിക്കുന്ന എൻ്റെ ബൈജു മാഷുണ്ട്. അപ്പോൾ നമുക്ക് മാഷിനൊന്ന് പരിചയപ്പെടാം. പ്ലസ് വൺ അഡ്മിഷൻ തുടങ്ങിയതിന് ശേഷം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഷഹാന നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. ഷഹാന നേരത്തെ പഠിച്ചിരുന്ന ഒരു സ്കൂളിലുള്ള ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്കൂളിലേക്ക് നല്ലൊരു കലാകാരി വരുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ സാധാരണഗതിയിൽ നോർമലായിട്ട് എടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കുട്ടിയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഷഹാനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് യഥാർത്ഥത്തിലുള്ള ഒരു പാട്ടുകാരിയാണ്, എക്സ്ട്രാ ഓർഡിനറി സിദ്ധികളുള്ള ഒരു പാട്ടുകാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം സാധാരണ കലാകാരികൾക്കൊക്കെ ഉണ്ടാകേണ്ടുന്ന വിനയം പലർക്കും ഉണ്ടാവാറില്ല. പക്ഷേ ഞാൻ ഈ കുട്ടിയിൽ ശ്രദ്ധിച്ചത്, ഷഹാനെ ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യം വിനയമാണ്. കലാകാരികൾക്കും കലാകാരന്മാർക്കും ഉണ്ടാകുന്ന അതിവിനയമൊക്കെയാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്. എത്രയോ പാട്ടുകൾ മനോഹരമായിട്ട് പാടിയ ഈ പ്രായത്തിൽ, ഈ ചെറിയ പ്രായത്തിൽ പാടിയിട്ടുള്ള കലാകാരിയാണ് പിന്നെ ഷഹാന. അപ്പം അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകേണ്ട മറ്റ് അസാധാരണമായിട്ടുള്ള ഇതൊന്നും തടസ്സങ്ങളൊന്നും ഇല്ലാതെയാണ് ഷഹാന ക്ലാസ്സിൽ തന്നെ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂമിൽ ഒരു പ്രത്യേക എനർജിയാണ് ഷഹാന വരുമ്പോൾ. ഞാൻ ടി പത്മനാഭൻ്റെ ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ആ പേരിൽ തന്നെയുണ്ട്, പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ ഷഹാന. ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോഴാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും ഒരു ഗായിക എന്നുള്ള രീതിയിലല്ല, കുട്ടികളോടുള്ള പെരുമാറ്റം, സമീപനം, അധ്യാപകരോടുള്ള വാത്സല്യം, ഇതൊക്കെ ഷഹാന എന്നുള്ള കലാകാരിക്ക് അപ്പുറത്തുള്ള ഒരു നല്ല ഒരു വിദ്യാർത്ഥി എന്നുള്ള, ഒരു മാതൃകാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് കുട്ടിയുടെ പെരുമാറ്റമെല്ലാം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ കിട്ടിയിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ളൊരു നിധിയാണ് ഷഹാന. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയൊരു അഭിമാനം ഈ കാര്യത്തിലുണ്ട് എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം. ഉദയമേ നീ അറിയുമോ ഇരുളേറും നീ തീരവും മേലിരുളു തന്നതുമീശനവനു പൊരുളുമറിയാദാശ തരുമോ പറവയായി ചിറകുമേകെ തിരികെ വാങ്ങി നീ തോവലും ഉടനും അവനി ഇന്ദ്രജാലം തളരുമുയരൻ മന്ത്രമായി ഒരേ കിരണമേ കൈവിടുകയാണോ നീ അലിവേ അറിവേ പൊഴിയുന്നിതൾ പാതാരവും ധരണേ കരിവേ നിൻ സാന്ത്വനങ്ങൾ നൽകണേ പരനേ ധരണേ ഉടയും മനം നൂൽ ചേർക്കണേ നിറയോ നിറവേ. ക്ലാസ്സിൽ ഞാൻ ആദ്യത്തെ ദിവസം കുറച്ച് കുട്ടികളെ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികളിങ്ങനെ പരിചയപ്പെട്ട് വരികയാണ്. അപ്പോൾ ഷഹാനയെ പരിചയപ്പെടാൻ അന്ന് വിട്ടുപോയി, കാരണം ഷഹാന കുറച്ച് വൈകിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്.
അപ്പം ഞാനൊരു ഉറപ്പ് കൊടുത്ത് കുട്ടികൾക്ക് ഷഹാനയുടെ പാട്ട് നമുക്ക് നാളെ കേൾക്കാം എന്നുള്ളത്. പക്ഷേ പല കാരണങ്ങളും അന്ന് നടന്നില്ല. ക്ലാസ് പിന്നെ ഡിസോർഡറായൊക്കെ പോയി, പല കലാമേളകളൊക്കെ വന്നു. അപ്പോൾ ഷഹാനയ്ക്ക് ക്ലാസ്സിൽ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിയില്ല സത്യത്തിൽ. എന്നാൽ ആ പാട്ട് ഷഹാന ഒന്ന് ഇപ്പോൾ പാടുമെന്നാ. ആയിക്കോട്ടെ. മേരേ ഢോലനാ സുൻ മേരേ പ്യാര കേ ധൂൻ, മേരേ ഢോലനാ സുൻ മേരേ ചാഹതേ തോ ഫിസാ മേ ബഹേംഗേ സിന്ദാ രഹേംഗേ ഹോ കേ ഫനാ. അനനനതോ 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 താന ധീര താന ധീര ധീരേ നോ മേരേ ഢോലനാ സുൻ മേരേ പ്യാര കേ ധൂൻ മേരേ ഢോലനാ സുൻ. എന്തായാലും കലാകാരി എന്നുള്ള നിലയിൽ ഷഹാനയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അസുലഭ ഭാഗ്യമാണ്. കാരണം ദർശന ടിവിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കുട്ടിക്കുപ്പായം. ഈ കുട്ടിക്കുപ്പായത്തിൻ്റെ ഫൈനൽ റൗണ്ടിലേക്കാണ് ഷഹാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഷഹാനയെ പോലെ തന്നെ ഞങ്ങൾക്കും അഭിമാനം ഉണ്ടായതിനകത്ത്. അപ്പോൾ സ്കൂളിലെ കുട്ടികളെല്ലാം ഇത് കാണും. റിയാലിറ്റി ഷോ വരുന്ന സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെല്ലാം ഈ ഷോ കാണുന്നതിന് വേണ്ടിയിട്ട് ഷഹാനോടൊപ്പം ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഈ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു വലിയ വിജയം ഞാൻ ഷഹാനയ്ക്ക് ആശംസിക്കുകയാണ്. സംസമിൻ്റെ ചരിത്രത്തിലുണ്ട് ഹാജറാ, സോഫ മർവ കഥയിലും ബേബി ഹാജറാ, അമ്പിളിച്ചിലുള്ള അമ്പരമാണമുള്ള ഇമ്പത്തരുണിയാ പോമുത്ത് ഹാജറാ, ദൂതരെ പറഹേ ആദര പൂവിൻ്റെ അഴകേറും തങ്ക പോതോനാരേ ഹാജറാ. അപ്പോൾ നമ്മൾ ബൈജു സാറിനെ പരിചയപ്പെട്ടു. ഇനി എൻ്റെ കൂടെ ഉള്ളത് ഷംസു സാറാണ്. ഷംസു സാറെ പരിചയപ്പെടാം. വളർന്നു വരുന്ന ഒരു ഗായികയാണ് കുമാരി ഷഹാന. നടുവട്ടൻ ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിഭാഗം വിദ്യാർത്ഥിനിയാണ് കുമാരി ഷഹാന. നല്ലൊരു ഗായിക ആണ് കുമാരി ഷഹാന. കുമാരി ഷഹാനക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ് കുമാരി ഷഹാന. നന്നായിട്ട് ഭാവിയിൽ നല്ലൊരു ഗായികയാവാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നൽകിയിട്ടുണ്ട് കുമാരി ഷഹാനക്ക്. കുമാരി ഷഹാനയുടെ ശബ്ദത്തിൽ നല്ല പാട്ടുകൾ കേൾക്കുന്നത് തന്നെ നമ്മൾ നടുവട്ടം ജനതയ്ക്ക് തന്നെ ഒരു അഭിമാനമാണ്. അവിടെ ഉള്ള കുട്ടികൾക്കൊക്കെ ഒരു അഭിമാനമായിട്ടാണ് കുമാരി ഷഹാന കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിലും നല്ലൊരു കുട്ടിയായി മാറാൻ കുമാരി ഷഹാനക്ക് കഴിഞ്ഞു. പഠനത്തിൽ തന്നെ കുട്ടി നല്ല മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥിനിയാണ് കുമാരി ഷഹാന. എങ്ങനെ ഷഹാനക്ക് ഭാവിയിലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഷഹാനക്ക് ദർശന ടി വിയുടെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കുട്ടിക്കുപ്പായം എന്നുള്ള റിയാലിറ്റി ഷോയിൽ ഫൈനൽ റൗണ്ടിലേക്ക് ഷഹാന എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിമാനം തന്നെയാണ്. കുമാരി ഷഹാനക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ വക നന്ദി അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ സ്കൂളിന് തന്നെ ഒരു അഭിമാനം ആയിട്ടാണ് ഇപ്പോൾ കുമാരി ഷഹാന മാറിയിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെ ഷഹാനക്ക് ഈ കുട്ടിക്കുപ്പായം ഫൈനൽ റൗണ്ടിൽ വിജയിയാവാനുള്ള ഭാഗ്യം ഉറപ്പാണ്. വിജയിയാവും എന്നാണ് ഞങ്ങളുടെ ഉറപ്പ്. കാരണം അത്രയും നല്ല രൂപത്തിൽ നന്നായിട്ട് പാടാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഷഹാനക്ക് എങ്ങനെയായാലും കുട്ടിക്കുപ്പായം ഫൈനൽ റൗണ്ടിൽ വിജയിയാവും എന്നാണ് ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരുന്നു. പടയാളികളായിരമായി സമരോത്സുതരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയായി
പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമായി, പല പാവന മാനവ മാനസ സങ്കട സംഗതിയായി, ചിന്തപ്പൂന്തോട്ടത്തെ ചന്ത തിന്നാളെ ശങ്കപ്പൂമ്പാറ്റെ തെന്നിപ്പാറേ നെഞ്ചിറകടി സിൽസിലയാളെ മധു പൊഴിയണ പണിമലരാകെ പൂമ്പൊടി തരി ചിന്തന പൂങ്കവിൾ ചോക്കണ പൂതികളായിരം പൂവിതളാകണ പൂത്ത് നിൽക്കണ പാട്ട് പാടണ മോഹത്തോടെ തന്മനതിലെ മണിയറയാളെ നിറമലരണി വർണ്ണനയാളെ സുപ്രിയദസ പതനിസ സരിഗമ പതനിസ രഥമതിൽ ഉലകമേ അതിദ്രുതം ഓടിസ പർക്കത്തിങ്കലെത്തിപ്പെട്ട എത്തിമിനാളെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹലാകെ മാറുന്നെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹലാകെ മാറുന്നേ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ സ്വന്തം മേമനെ തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, എൻ്റെ സ്വന്തം ഭാനുതാത്ത. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ഇസാസ് മേക്ക് ഓവർ എന്നുള്ളൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എൻ്റെ പാട്ടിനൊക്കെ നല്ല സപ്പോർട്ടാണ് ഭാനുതാത്ത, അതിനുപരി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. നമുക്ക് പരിചയപ്പെടാം. ഷഹാന എനിക്ക് നല്ലൊരു കൂട്ടുകാരിയാണ്, പിന്നെ അതിലുപരി ജ്യേഷ്ഠൻ്റെ മകളാണ്. പിന്നെ അവളെ ചെറുതിലേ അവളെ സോങ്ങൊക്കെ ഞാൻ എന്നും കാണാറുണ്ട്, നല്ല സപ്പോർട്ടാണ്. ഓരോ സോങ്ങിനും ഞാൻ അവൾ പ്രത്യേകം പറയാറുണ്ട്. പിന്നെ എന്ത് പ്രോഗ്രാമിന് പോകുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് മേക്കപ്പ് ചെയ്തിട്ടാണ് അവൾ പോവാറ്. എന്നോട് ചോദിക്കും നിങ്ങൾ ഫ്രീ ആണോ, ഞാൻ വരട്ടേന്ന് ചോദിക്കും. പിന്നെ ഈ ഒരു വേദി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഉയരങ്ങൾ എത്താൻ നല്ലോണം പ്രാർത്ഥിക്കണമുണ്ട്. ഇതിലെന്തെങ്കിലും അവൾക്ക് കിട്ടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കണമുണ്ട്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും. പിന്നെ ഭാരതാത്താടെ മോളുണ്ട് ഇസ, അവളും അതേപോലെ ഞാൻ വരുമ്പോൾ പാട്ടിനെല്ലാതും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ സ്കൂളിൽ പോയിരിക്കുകയാണ്, അതാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അവളുടെ ഒരു മിസ്സിങ് ഉണ്ട്. അവളും ഭാരതാത്തയാണ് മേക്കപ്പ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു പാട്ട് ഇങ്ങനെ മൂളാറുണ്ട്, അപ്പൊ ഞാൻ പറയൂ നീ ആ പാട്. അപ്പൊ ആ പാട്ട് ഇപ്പോ ഒന്ന് പാടാം. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാർക്ക്, അതിവേഗം നിസ്കാര പായവരേക്ക്. പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട, പൊന്നാല ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. അവൻ എന്നെ എപ്പോഴും ഒരുക്കിയിട്ടുള്ളതും എൻ്റെ ഭാനുതാത്ത തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഒരു വീട്ടിലായതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. എപ്പോഴും മേക്കപ്പ് ചെയ്ത് പ്രോഗ്രാമിന് പോകാനൊക്കെ ഒരുപാട് കല്യാണ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സോങ്സൊക്കെ എപ്പോൾ വന്നാലും അപ്പോൾ തന്നെ സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും. ഫ്രണ്ട്സ് ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പിന്നെ ഇത് ഭാനുതാത്തയുടെ കുട്ടിയല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ എല്ലാവരും എന്താണ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല സപ്പോർട്ടാണ് ഭാനുതാത്ത.
വരെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് കിട്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഞാനെന്താ മിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിനൊക്കെ കാണിച്ചു, ഇനിയും കാണിക്കാൻ കുറച്ച് പേര് കൂടി ഉണ്ട്, അവർ തിരക്കായിട്ടാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് എൻ്റെ ഫ്രണ്ട്സിനെയാണ്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സായാലും പിന്നെ ഒരുപാട് സപ്പോർട്ടാണ്. അവർ പറയാതിരിക്കാൻ പറ്റില്ല. അവർക്കിന്ന് വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കാരണമാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജി ജെ എച്ച് എസ് എസ് സ്കൂളിൽ വന്നതെന്ന് പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ പ്ലസ് വണ്ണിന് ഇവിടെ ഇരുമ്പളി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവിടെ എനിക്കൊരു സെറ്റ് ഓഫ് ഗാങ് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ എപ്പോഴും കുട്ടിക്കുപ്പായി ഇരുന്ന് കാണും. കുട്ടിക്കുപ്പായത്തിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വരാൻ ഒരുപാട് സപ്പോർട്ട് നൽകുന്നതൊക്കെ അവരാണ്. അവർ പ്രത്യേകം എനിക്ക് നല്ല സപ്പോർട്ടാണ് നൽകുന്നത്. എപ്പോഴും ഒരു എൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യും. നമ്മുടെ കുട്ടിക്കുപ്പായത്തിലെ കട്ട് പീസുകൾ, അങ്ങനെ എല്ലാ വീഡിയോയും അവരെപ്പോഴും വെയിറ്റ് ചെയ്യും. എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സിയാന എന്ന് പറയും. അവളാണ് എൻ്റെ ട്രാൻസ്ഫർ എടുത്തതിൻ്റെ ജി ജെ എച്ച് എസ് എസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലേക്കാക്കിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിന് സപ്പോർട്ടുള്ള മാഷുമാരും ടീച്ചേഴ്സൊക്കെ ആയിരുന്നു. ഞാൻ എനിക്ക് ആകെ ഒരു പേടിയുള്ള കാര്യം, എനിക്ക് സപ്പോർട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുമോ, പുതിയ ടീച്ചേഴ്സിനെ കിട്ടുമോ. ഞാൻ എനിക്ക് ഇവിടെ ഒരു ഗാങ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇനി പ്രശ്നമാകും, ഒരു മാസം കഴിഞ്ഞ് വരുമോന്നായിരുന്നു. അപ്പോൾ ഇവിടെ അതിലും ഗംഭീരമായ സപ്പോർട്ടായിരുന്നു. പിന്നെ ഫാമിലി നിന്നും പുറത്തുള്ള പ്രേക്ഷകരായാലും അതും വേണം പറയാൻ. കാരണം പുറത്തുള്ള പ്രേക്ഷകരും നല്ല സപ്പോർട്ടൊക്കെയാണ്. സബ്സ്ക്രൈബേഴ്സായാലും കുട്ടിക്കുപ്പായത്തിൻ്റെ സ്ഥിരം വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അവർ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹം എനിക്ക് വേണം. ഞങ്ങളുടെ എല്ലാ കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും സോങ്സൊക്കെ കേൾക്കണം, ഇനി ഫൈനലിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് വേണം.